ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആൽഫ ടി വിയിലൂടെ ദൈവനെ സേവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നതിന് സന്തോഷമുണ്ട്. നാം ചിന്തിച്ചു വന്ന നോഹയുടെ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങളിലൂടെ ഈ ആഴ്ചയിൽ ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നോഹയുടെ വിശ്വാസത്തിന് മൂന്ന് പ്രത്യേകതകളാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഒന്ന്, അതിൻ്റെ അടിസ്ഥാനം അത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. രണ്ട്, അത് ആവശ്യപ്പെട്ടത് അതുവരെ കാണാത്തവയെക്കുറിച്ചുള്ള ഒരു വിശ്വാസമാണ്. മൂന്ന്, അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഭയഭക്തിയോടെയുള്ള ഒരു ജീവിതമായിരുന്നു എന്ന് നാം കാണുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ അടുത്ത പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത്, നോഹയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്ന അടുത്ത പ്രത്യേകത, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അപ്പോൾ നോഹയുടെ വിശ്വാസത്തിൻ്റെ വ്യാപ്തിയാണ് നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നോഹയുടെ വിശ്വാസം തൻ്റെ കുടുംബത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഉള്ളതായിരുന്നു. തൻ്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർത്ത നോഹയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് ഒരു പെട്ടകം തീർക്കാനായിട്ട് നോഹയ്ക്കിടയായി തീർന്നു എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ വലിയ വ്യാപ്തി നമുക്കിവിടെ വന്ന് കാണുവാനായിട്ട് സാധിക്കും. വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരു വ്യാപ്തിയുള്ള ഒന്നാണ്. വിശ്വാസത്തിൻ്റെ വ്യാപ്തി എന്താണ്? തൻ്റെ കുടുംബം. നോഹ പ്രസംഗിച്ച ലോകത്തുള്ള എല്ലാവരോടുമാണ്. പെട്ടകം തീർത്തതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പെട്ടകമാണ് നോഹ തീർത്തുന്നത്. അതിൻ്റെ അർത്ഥം മറ്റാരെയും നോഹ കയറ്റിയില്ലെന്നല്ല, മറ്റുള്ളവരെല്ലാം അവിശ്വാസത്താൽ കയറാതിരുന്നു പെട്ടകത്തിൻ്റെ ഉള്ളിൽ, എന്നാൽ വിശ്വസിച്ച നോഹയുടെ കുടുംബം അതിൽ പ്രവേശിച്ചു. വിശ്വസിച്ച നോഹയുടെ കുടുംബം അതിൽ കടന്നു. അപ്പോൾ ആ പെട്ടകം നോഹയുടെ കുടുംബത്തിന് മാത്രമേ ഉപകാരപ്രദമായി തീർന്നുള്ളൂ. മനുഷ്യരുള്ള ബന്ധത്തിൽ മറ്റാർക്കും ആ പെട്ടകം ഉപകാരപ്രദമായി തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ വലിയൊരു ആത്മീയ പാഠം ഉണ്ട്. എന്താണ്? നോഹ നീതി പ്രസംഗിയായ നോഹ പ്രസംഗിച്ചു, ന്യായവിധി വരാൻ പോകുന്നു, മാനസാന്തരപ്പെടുക. ലോകം മുഴുവൻ അതിനെ തള്ളിക്കളഞ്ഞു, ലോകം അതിനോട് വിമുഖത കാണിച്ചു, ലോകം അതിനെ തിരവിൽഗണിച്ചു, ലോകത്തിന് അതിനോട് താല്പര്യമില്ലായിരുന്നു, ലോകത്തിന് അതിനോട് ഉത്സാഹമില്ലായിരുന്നു. എന്നാൽ നോഹയുടെ കുടുംബം അത് അക്സെപ്റ്റ് ചെയ്തു, അത് അംഗീകരിച്ചു. നോഹ പറഞ്ഞതിനെ നോഹയുടെ കുടുംബം അംഗീകരിച്ചു. എന്തുകൊണ്ടാണ്? നോഹയുടെ കുടുംബ ജീവിതത്തിൽ നോഹ പുലർത്തിയ സാക്ഷ്യം, നോഹയുടെ കുടുംബ ജീവിതത്തിൽ നോഹ ഉയർത്തിയതായ വലിയ സാക്ഷ്യമാണ് നോഹയുടെ വിശ്വാസത്തെ നോഹയുടെ കുടുംബം അംഗീകരിക്കാനിടയായത്. നോഹ പറയുന്നത് ശരിയാണ് എന്ന് തൻ്റെ ഭാര്യ വിശ്വസിച്ചു, നോഹ പറയുന്നത് ശരിയാണെന്ന് തൻ്റെ മക്കൾ വിശ്വസിച്ചു, നോഹ പറയുന്നത് ശരിയാണെന്ന് തൻ്റെ മക്കളുടെ ഭാര്യമാർ വിശ്വസിച്ചു. കാരണം നോഹ തൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടു കൂടെ നടക്കുന്നവനുമാണ് എന്നുള്ളത് നോഹയുടെ ഭാര്യയ്ക്കും മക്കൾക്കും അവരുടെ ഭാര്യമാർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഇടയായി. നോഹ തൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിച്ചു. ജീവനുള്ള ദൈവത്തെ നോഹ തൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയേണ്ടതാണ്. നോഹ തൻ്റെ കുടുംബത്തെ നേടുവാൻ, നോഹയ്ക്ക് മറ്റാരെ നേടിയില്ലെങ്കിലും ചുറ്റുപാടുമുള്ളവരെ നേടാൻ കഴിഞ്ഞില്ല. അത് നോഹയുടെ കുഴപ്പമല്ല, അവർക്ക് ഇതിനോടൊക്കെ ഇൻഡിഫറൻ്റ് ആയിട്ട്, അവർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ലാതെ, തങ്ങളുടെ വിറ്റും നട്ടും കൊടുക്കുന്ന കാര്യവും എടുക്കുന്ന കാര്യവും ഭൗതികമായ കാര്യങ്ങൾ ചിന്തിച്ച്, അതിനെക്കുറിച്ച് ആലോചിച്ച്, ഉയരത്തിലുള്ളത് ചിന്തിക്കാതെ ഭൂമിയുള്ളത് ചിന്തിച്ച്, ജഡീകസുഖങ്ങൾക്ക് വേണ്ടിയും പാപത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടിയും ദൈവം നശിപ്പിക്കത്തക്ക നിലയുള്ളതായ മ്ലേച്ഛതകളിലൂടെ മുന്നോട്ട് പോകാനിടയായി. പ്രിയ ദൈവമക്കളെ, നമുക്കിവിടെ അത് വലിയ പാഠമുണ്ട്. അതിൻ്റെ മധ്യത്തിലും നോഹയും കുടുംബവും കർത്താവിൻ്റെ സാക്ഷികളായി നിന്നു. നമുക്കറിയാം ആധുനിക തലമുറ, ഇന്നത്തെ ലോകം, നമുക്കറിയാം
ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും മ്ലേച്ഛമായിരിക്കുന്ന ഒരു ജീവിതമാണ്. പാപം അതിൻ്റെ എല്ലാ തേർവാഴ്ചയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പാപം ഏറ്റവും ഭയങ്കരമായ നിലയിൽ കുടുംബങ്ങളെ, വ്യക്തികളെ എല്ലാം കീറി മുറിച്ചുകൊണ്ട് പോവുകയാണ്. അതെല്ലാം പാപം മനുഷ്യവർഗത്തെ ഏറ്റവും താഴെ കൊണ്ടുപോവുക. എന്നാൽ നോഹയും കുടുംബം പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിൻ്റെ മധ്യത്തിലും ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് കഴിയും. ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ സാക്ഷികളായി ജീവിക്കാൻ കഴിയും. ഇതിന്റെ മധ്യത്തിൽ ദൈവത്തെ ഉയർത്തുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് നോഹയും കുടുംബവും നമ്മോട് പറയുന്നതായ കാര്യം. നോഹ തന്റെ കുടുംബത്തിന് രക്ഷയ്ക്ക് വേണ്ടി, നോഹയ്ക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ലോകത്തുള്ള ആരും അത് വിശ്വസിച്ചില്ലെങ്കിലും, ലോകത്തുള്ള ആരും അത് അംഗീകരിച്ചില്ലെങ്കിലും എന്റെ കുടുംബം അത് അംഗീകരിക്കും. ഞാൻ ഈ പെട്ടകം ഉണ്ടാക്കുന്നത് വൃഥാവായി തീരത്തില്ല, ഞാൻ ഈ പെട്ടം ഉണ്ടാക്കുന്നത് ഒരു പാഴ്ചലവായി തീരത്തില്ല, കാരണം എൻ്റെ കുടുംബം ഇത് വിശ്വസിക്കും, അവർ പ്രവേശിക്കും, ഞങ്ങൾ ന്യായവിധി നേടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രയത്നം പാഴാകാതിരിക്കണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? നമ്മളുടെ കുടുംബം അതിനോട് അംഗീകരിക്കണം. ഈ നോഹയുടെ കുടുംബം ഇത് വിശ്വസിച്ചില്ലെങ്കിൽ കരുതുക, നോഹ ജലപ്രളയത്തെക്കുറിച്ച് വിശ്വസിക്കാതെ നോഹയുടെ കുടുംബം വിശ്വസിച്ചില്ലെന്ന് കരുതുക, അതോടുകൂടി ലോകം അവസാനിക്കുകയല്ലേ ചെയ്യുന്നത്? നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടുകൊണ്ടല്ലേ ഇന്ന് ആ കുടുംബത്തിലെ ശേം, ഹാം, യാഫെത്ത് അവരുന്നല്ലേ ഇന്നത്തെ തലമുറകളുണ്ടായിരിക്കുന്നത്? ഇന്നത്തെ ജനം അവരുന്നല്ലേ ഉണ്ടായിരിക്കുന്നത്? അവരല്ലേ ഇന്നത്തെ സമൂഹത്തിൻ്റെ അടിസ്ഥാനം? പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു സത്യം നമ്മെ വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? ഒരു കുടുംബം മതി ദൈവത്തിന് വേണ്ടി നിൽക്കാനുണ്ടെങ്കിൽ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്, മറ്റുള്ളവരെല്ലാം ലോകത്തിൻ്റെ മുഖം അധിഷ്ഠിതമായി ജീവിക്കുന്നു, പാപത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളെ ഒരു കുടുംബത്തെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇന്ന് 800 കോടിയിലധികം ജനം ഉണ്ടായത് ഈ ഒരു കുടുംബത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. അപ്പോൾ നോഹയുടെ കുടുംബം രക്ഷപ്രാപിച്ചു എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രയത്ന പദ്ധതിയുടെ വിജയമാണ്. മുഴുവൻ പേരും പരാജയപ്പെട്ടു പോയപ്പോഴും ദൈവം വിജയിച്ചു. എന്തുകൊണ്ടാ? ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു കുടുംബം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആളുകളുടെ എണ്ണത്തിലല്ല, ഭൂരിപക്ഷം എന്ന് പറയുന്നത് എത്രയാള് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതല്ല, ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാം ദൈവത്തോടുകൂടെ നിൽക്കുമ്പോൾ നമ്മളാണ് ഭൂരിപക്ഷം. ഒരാൾ ദൈവത്തോടു കൂടെ നിൽക്കുകയും മറ്റുള്ളവരെല്ലാം കോടാനുകോടികൾ ദൈവത്തിന് അകന്നു പോവുകയും ചെയ്താലും ആ ദൈവത്തോടു കൂടെ നിൽക്കുന്നവനാണ് ഭൂരിപക്ഷം. നോഹയുടെ ഭൂമിയിൽ ജലപ്രളയം വന്നപ്പോൾ, ജനമെല്ലാം പരാജയപ്പെട്ടപ്പോൾ ദൈവം വിജയിച്ചു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലോകത്തെ ദൈവം, അന്നത്തെ ലോകത്തെ ദൈവം തീ വെള്ളം കൊണ്ട് നശിപ്പിച്ചെങ്കിൽ ഇന്നത്തെ ലോകത്തെ ദൈവം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് വന്ന് അങ്ങനെ പറയുമ്പോൾ, ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ആ ന്യായവിധി ശരിയാണ്, ദൈവം പറഞ്ഞതാണ് ശരി, ലോകം തെറ്റാണെന്ന് തെളിയിക്കാൻ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമോ? വിശ്വാസം നിലനിൽക്കുവാൻ സാധിക്കുമോ? നോഹയുടെ വിശ്വാസം നോഹയുടെ ഭാര്യയ്ക്കുണ്ടായി, നോഹയുടെ വിശ്വാസം നോഹയുടെ മക്കൾക്കുണ്ടായി, നോഹയുടെ വിശ്വാസം നോഹയുടെ മക്കളുടെ ഭാര്യമാർക്കുണ്ടായി. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അവരെ വിശ്വാസത്തിന്റെ പാതയിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടോ? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ വിശ്വാസത്തിന് വേണ്ടി നിൽക്കും. യോശുവ പറഞ്ഞതുപോലെ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് എന്ന് നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോഹയുടെ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വ്യാപ്തി, നോഹയുടെ വിശ്വാസത്തിൻ്റെ വ്യാപ്തി നോഹയുടെ കുടുംബത്തിലേക്ക് പകരുവാനും ആ കുടുംബത്തെ രക്ഷിക്കുവാനും ആ പെട്ടകം ഉണ്ടാക്കിയത് അവരുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാനും ഇടയായി തീർന്നു. പെട്ടകത്തിൻ്റെ പ്രയത്നം ഒരിക്കലും നിഷ്ഫലമാകാതിൻ്റെ കാരണം നോഹയുടെ കുടുംബം വിശ്വസിച്ചു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നോഹയുടെ വിശ്വാസത്തിൻ്റെ വെളിപ്പെടൽ, നോഹയുടെ വിശ്വാസത്തിൻ്റെ വെളിപ്പെടൽ ഇവിടെ നാം കാണുന്നു. ഒരു പെട്ടകം തീർത്തു. നോഹ വിശ്വസിച്ചത് ശരിയാണെന്ന് വെളിപ്പെട്ടത് എപ്പോഴാ? നോഹ ഒരു പെട്ടകം തീർത്തപ്പോഴാ. നോഹ ഒരു പെട്ടകം പണിതു കഴിഞ്ഞപ്പോൾ അത് നോഹ വിശ്വസിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തി. ഒരു കാര്യം നാം മനസ്സിലാക്കണം, നോഹ പറഞ്ഞത് അവിശ്വസിച്ചതായ ആളുകൾ, നോഹ പറഞ്ഞത് തള്ളിക്കളഞ്ഞ ആളുകൾ, നോഹ പറഞ്ഞത്
ശരിയല്ലെന്ന് പറഞ്ഞ ആളുകൾ, ഒരു കാര്യം അവർക്ക് ബോധ്യമായി. എന്താണ് ബോധ്യമായത്? അവർക്ക് ബോധ്യമായത് ഇതാണ്, നോഹ പറഞ്ഞത് ശരിയാണ് എന്ന്, അവർക്ക് നോഹ ആ കാര്യം വിശ്വസിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമായി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നോഹ തൻ്റെ പെട്ടകം എവിടെയാണ് പടുന്നത് എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഒന്നുകിൽ നോഹയുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോ അല്ലെങ്കിൽ നോഹയുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തോ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു കാര്യം വ്യക്തമായി. എന്തോ വ്യക്തമായി, പെട്ടകം പണിതു വന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലാണ് പണിതെങ്കിൽ ആ പെട്ടകം വന്ന് നോഹയുടെ വീടിനെ മൂടി, നോഹയുടെ വീട് കാണാൻ കഴിയുന്നില്ല, പെട്ടകമേ കാണാൻ കഴിയുന്നുള്ളൂ. ഇനി ബാക്കിലാ പണിതെങ്കിൽ നോഹയുടെ വീട് ചെറുതും പെട്ടകം വലുതുമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായി. വലിയൊരു ആത്മീയ യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ വിശ്വാസ ജീവിതം വളരുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തെക്കാൾ വലുതാണ് നമ്മുടെ വിശ്വാസമെന്ന്, നമ്മുടെ ഭൗതിക ജീവിതത്തെ മൂടുന്നതാണ് നമ്മുടെ വിശ്വാസമാണ് ഉയർന്നു നിൽക്കുന്നതെന്നും, നമ്മുടെ ഭൗതിക ജീവിതമല്ല പ്രധാനമെന്നും, നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ കാണുവാനിടയാകണം, മറ്റുള്ളവരതറിയുവാൻ ഇടയായിത്തീരണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് വെളിപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നോഹയുടെ പെട്ടകം പണിതു. അടുത്തതായിട്ട് നാം മനസ്സിലാക്കേണ്ട, ഈ ബന്ധത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെട്ടകം ദൈവത്തിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി പെട്ടകം പണിതു കിട്ടും, ദൈവം ഒന്ന് കൽപ്പിച്ചാൽ മതി പെട്ടകം ഉണ്ടാവും. എന്നാൽ അങ്ങനെയല്ല, ദൈവം നോഹയോട് പറഞ്ഞു നീ ഒരു പെട്ടകം പണിയണം. നോഹ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു എന്നാണ് നാം വായിക്കുന്നത്. എന്തുകൊണ്ടാണ്? നോഹ വിശ്വസിച്ച കാര്യം നോഹയുടെ ജീവിതത്തിൽ നിന്ന്, നോഹയുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് കാണാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം ഒരു വാക്കുകൊണ്ട് പെട്ടകം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നോഹയ്ക്ക് റോളൊന്നുമില്ല. എന്നാൽ നോഹ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്ന കാര്യം അതെൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ? ഒരു പെട്ടകം പണിത് ഞാനത് വെളിപ്പെടുത്തുകയാണ്. നോഹ തൻ്റെ ലഭിച്ച ധനം പെട്ടകത്തിന് വേണ്ടി മുടക്കി, തൻ്റെ സമയം പെട്ടകത്തിന് വേണ്ടി മുടക്കി, തൻ്റെ ഊർജം, തൻ്റെ ആരോഗ്യം, തൻ്റെ ആയുസ് എല്ലാം പെട്ടകത്തിന് വേണ്ടി നോഹ മുടക്കി. അങ്ങനെ നോഹ പെട്ടകത്തിന് വേണ്ടി മുടക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? നോഹയുടെ ജീവിതത്തിൽ നിന്ന് ദൈവം കാണുന്നുണ്ട്, നോഹ പറഞ്ഞത് വിശ്വസിക്കുന്നുവെന്ന്. അവൻ്റെ വാക്കുകളിൽ മാത്രമല്ല, അവൻ്റെ ജീവിതത്തിലൂടെ അവൻ വെളിപ്പെടുത്തുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലൂടെ നാം പറയുന്നത് ശരിയാണെന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നില്ലെങ്കിൽ ആ വിശ്വാസം വെറുതെ വിശ്വാസമാണ്. യാക്കോബിന്റെ ലേഖനം 2:27 വാക്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസം കൂടാതെ വ്യർത്ഥമായ വിശ്വാസമാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമായ വിശ്വാസമാണ്. യഥാർത്ഥമായ വിശ്വാസം അത് ജീവിതത്തിലൂടെ വെളിപ്പെടുന്നതാണ്, അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നതാണ്. അങ്ങനെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നതായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പ്രവൃത്തിയിലൂടെ നോഹ വിശ്വാസം വെളിപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി തനിക്ക് ലഭിച്ച എല്ലാം ഉപയോഗിച്ചു. ലോകത്തുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ പരിഹസിച്ച് കാണും, ലോകത്തുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ കളിയാക്കി കാണും, ലോകത്തുള്ള ആളുകളൊക്കെ പറഞ്ഞു കാണും ഇദ്ദേഹത്തിന് വട്ടാണ്, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മഴ പെയ്യത്തില്ല, മഴ ഇതുവരെ ഉണ്ടായിട്ടില്ല, മഴ ഉണ്ടാകാത്ത കാര്യമാണ് സംഭവിച്ചത്. നോഹയുടെ ആ വിശ്വാസം മനുഷ്യർ പരിഹസിച്ചപ്പോൾ നോഹ ചഞ്ചലിച്ചില്ല, നോഹ പതറിപ്പോയില്ല, നോഹ നിരുത്സാഹപ്പെട്ടില്ല, പെട്ടകത്തിൻ്റെ പണി പകുതി വെച്ച് നിർത്തിയില്ല. നോഹയ്ക്കറിയാം ഇത് കൽപ്പിച്ച ദൈവം, ഇത് കൽപ്പിച്ച ദൈവം, ആ ദൈവം ഇത് നിവർത്തിക്കാൻ ശക്തനാണ്. അത് നോഹയ്ക്ക് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വെളിപ്പെടുന്നതിൻ്റെ കാരണം നാം ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ വിശ്വാസം നാം പ്രായോഗികമാക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നുള്ള ഓർമ്മ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നാം വെളിപ്പെടുത്തുന്നത്, നാം വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്നത്, നാം വിശ്വാസം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണ്? അത് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അത് ദൈവം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ദൈവം കാണുവാൻ ആഗ്രഹിക്കുകയാണ്. നോഹയുടെ ജീവിതത്തിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്? നോഹയുടെ വിശ്വാസം അത് പ്രവൃത്തിയിലൂടെ കാണുവാൻ നോഹ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നോഹ പെട്ടകം പണിതു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ
മറ്റുള്ളവർ നോഹ പറഞ്ഞ കാര്യം അവിശ്വസിച്ചപ്പോഴും അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് നോഹ വിശ്വസിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന വചനം, നമ്മൾ പറയുന്ന സുവിശേഷം മറ്റുള്ളവർ തിരസ്കരിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം, അത് അവർക്കൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മൾ വിശ്വസിക്കുന്നെന്ന് നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് മനസ്സിലാക്കണം. അത് അവർക്ക് വലിയൊരു ഒരു മുന്നറിയിപ്പാണ്, ഒരു വാണിംഗാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നോഹ ആ പെട്ടകം പണിതു. നോഹയുടെ വിശ്വാസ ജീവിതമാണ് വലുത്. തൻ്റെ ഭൗതിക ജീവിതത്തെക്കാൾ, ഈ ലോകത്തെ തനി കാണാനുള്ളതിനേക്കാൾ എല്ലാം വലുത് വിശ്വാസമാണ് എന്ന് നോഹ വെളിപ്പെടുത്തി. കാണുന്നതൊക്കെ താൽക്കാലികമാണ്, കാണുന്നതൊക്കെ വളരെ ചെറുതാണ്, കാണാത്ത നിത്യതയ്ക്ക് വേണ്ടിയുള്ള, കാണാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള ആ ജീവിതമാണ് വലുതെന്ന് തൻ്റെ പെട്ടകത്തിലൂടെ നോഹ വെളിപ്പെടുത്തി. അതുകൊണ്ട് ഇത് പ്രയോജനമുണ്ടായി, തൻ്റെ കുടുംബം തകർന്നുപോയി, ആ ഭവനം അതില്ലാതെ പോയി വെള്ളം പൊക്കിയപ്പോൾ. പക്ഷേ തൻ്റെ പെട്ടകം, വിശ്വാസ ജീവിതം അത് ഉയർന്നു നിന്നു. താൻ തൻ്റെ താൻ പണിത വീടിനേക്കാൾ വലുതായി താൻ പണിത പെട്ടകത്തെ നോഹ കണ്ടപ്പോൾ അത് നോഹയെ ന്യായവിധി നിരീക്ഷിച്ചു. അത് നോഹയെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിച്ചു, പുതിയൊരു ലോകത്തിലേക്ക് നയിച്ചു. വിശ്വാസത്താൽ ഒരു സാക്ഷ്യം ലഭിപ്പാൻ നോഹയ്ക്ക് അത് മുഖാന്തരമായി തീർന്നു. വിശ്വാസവീരന്മാരുടെ പട്ടികയിലേക്ക് നോഹയെ ഉയർത്തുവാൻ അത് ഇടയായി. നോഹ തൻ്റെ വിശ്വാസത്തെ തൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവം അവനെ വിശ്വാസവീരന്മാരുടെ പട്ടികയിലേക്ക് പ്രവേശിപ്പിച്ചു, ഉൾപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കുവാൻ ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്തതായിട്ട് വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. എന്താണ്? അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. നോഹ ഒരു സാക്ഷ്യം നേടി. എന്താണ് നോഹ നേടിയ സാക്ഷ്യം? ദൈവം നോഹ പറഞ്ഞത് ശരിയാണെന്ന് വിളിച്ചു. ലോകം പറഞ്ഞ് നോഹ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്, സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം നിന്ന നോഹ പറഞ്ഞ സാക്ഷ്യം ശരിയാണെന്ന് ദൈവം വെളിപ്പെടുത്തി. ജലപ്രളയം വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, തങ്ങൾ അവിശ്വസിച്ചത്, തങ്ങൾ ചിന്തിച്ചത്, തങ്ങൾ പറഞ്ഞത്, തങ്ങൾ പ്രവർത്തിച്ചത് ഒന്നും ശരിയല്ല. നോഹ പറഞ്ഞതാണ് ശരി, നോഹ പറഞ്ഞതാണ് ശരി. നോഹയ്ക്ക് വലിയൊരു സാക്ഷ്യം ഇടയായിത്തീർന്നു. മാത്രമല്ല, അവിശ്വാസ ലോകത്തെ അവൻ കുറ്റം വിധിച്ചു എന്ന് പറഞ്ഞ എന്താർത്ഥം? അവിശ്വാസികൾക്ക് വലിയ ന്യായവിധി വരാൻ പോവുകയാണ്. അത് ആ അവർ കുറ്റക്കാരായി തീർന്നു. കാരണം നോഹ അവർക്കത് മുന്നറിയിപ്പ് കൊടുത്തു. ആ മുന്നറിയിപ്പിനെ അവർ അവഗണിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ, നോഹയുടെ പ്രസംഗത്തെ അവർ അവഗണിച്ചതുകൊണ്ട് അവർ കുറ്റക്കാരായി തീർന്നു. നോഹ പറഞ്ഞ സാക്ഷ്യം ശരിയാണെന്ന് വെളിപ്പെട്ടു. നോഹ കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നു. അവസാനമായിട്ട് നോഹയുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലം, വിശ്വാസത്തിൻ്റെ നീതിക്ക് അവകാശിയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, നോഹയ്ക്ക് ഒരു പ്രതിഫലം ലഭിച്ചു. ലോകം അവനെ അവഗണിച്ചു, ലോകം അവൻ്റെ സാക്ഷ്യത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവം പ്രവർത്തിച്ചപ്പോൾ അവിശ്വസിച്ച തള്ളിക്കളഞ്ഞ ലോകം നഷ്ടപ്പെട്ടു പോയി. അവരെല്ലാം ഇല്ലായ്മ തീർന്നു പോയി. അവരെല്ലാം ന്യായവിധിയിൽപ്പെട്ട് നിത്യമായ ന്യായവിധിയിലേക്ക്, തടവിലേക്ക്, ദൈവത്തിൻ്റെ കോപത്തിലേക്ക് വീണു. എന്നാൽ വിശ്വസിച്ച നോഹയ്ക്ക് ഒരു പ്രതിഫലം കൊടുത്തു. നോഹയെക്കുറിച്ച് പറയാൻ, നീതിമാനായ നോഹ, ദൈവത്തിൻ്റെ നീതി ലഭിച്ച നോഹ, നീതിപ്രസംഗിയായ നോഹ, ദൈവത്തെക്കുറിച്ച് നീതിയോടെ പ്രസംഗിച്ച നോഹ നീതിക്ക് അവകാശിയായി തീർന്നു. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? താൻ നീതിമാനാണെന്ന് തൻ്റെ ജീവിതത്തിലൂടെ ദൈവം പ്രഖ്യാപിച്ചു. ഒരു വലിയ അവകാശം, നീതിയോടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവർ, വിശ്വാസം തങ്ങളുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നവർക്ക് ദൈവം അവകാശം കൊടുക്കുന്നു എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. അവർക്കൊരു പ്രതിഫലമുണ്ട്. ഇവിടെ എന്താണ് പ്രതിഫലം? നോഹ, നമുക്കറിയാം, ജലപ്രളയം കന്നു കഴിഞ്ഞപ്പോൾ ലോകത്താരുമില്ല. ഈ ലോകം മുഴുവൻ ദൈവം നോഹയ്ക്ക് കൊടുത്തു. ആ കുടുംബത്തിൻ്റെതായിരുന്നു ജലപ്രളയത്തിന് ശേഷം ഈ ലോകം. അവിശ്വാസികളെല്ലാം നശിച്ചുപോയി. വിശ്വസിച്ച നോഹയ്ക്ക് കുടുംബത്തിനും ദൈവ അവകാശമായി ഈ ഭൂമി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, വിശ്വാസത്തിന്റെ സാക്ഷികളായി ജീവിക്കുന്നുവെങ്കിൽ ദൈവം ഒരു പ്രതിഫലം തരും, നിശ്ചയം. ഈ ഭൂമിയിൽ ഒരു പ്രതിഫലം തരുമെന്ന് നോഹ നമ്മോട് പറയുന്നു. മാത്രമല്ല, നിത്യതയിൽ, പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമിയിൽ കർത്താവിനോടുകൂടെ നിത്യകാലം വാഴുന്ന
അവിശ്വാസികളില്ലാത്ത, അവിശ്വാസികളെല്ലാം നശിച്ചു പോയ, ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചവരെല്ലാം നശിച്ചുപോയി, അവരിൽ നിന്ന് ലോകത്തെ ശുദ്ധീകരിച്ച് ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ആ പുതിയ ആകാശത്തിലേക്ക്, പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ നോഹയ്ക്ക് കഴിഞ്ഞതുപോലെ നമുക്ക് കഴിയേണ്ടതാണ്. വിശ്വാസം ഇവിടെ നിലനിൽക്കാം. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ അവിശ്വസിച്ചാലും, വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിലെ പാതയെ മുന്നോട്ട് പോകാം. വിശ്വസിക്കുന്നവർക്ക് നീതിയുണ്ട്, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ആ പ്രതിഫലത്തിന് വേണ്ടി നമുക്ക് വിശ്വാസത്തിലെ പാതയെ മുന്നോട്ട് പോകാം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്കുണ്ടാകാതിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കണം. ദൈവത്തിന്റെ അള്ളപ്പാടിനെ വിശ്വസിക്കുക. ഒന്നാമതായി നാം കണ്ടു, ദൈവത്തിന്റെ അള്ളപ്പാടിനെ വിശ്വസിക്കുക. രണ്ട്, അതുവരെ കാണാത്ത കാര്യം വിശ്വസിക്കുക. മൂന്ന്, ഭയഭക്തിയോടെ ആ കാര്യം ഏറ്റെടുക്കുക. നാല്, ആ കുടുംബത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വിശ്വസിക്കുക. അഞ്ച്, പെട്ടകം പണിയുക. ആറ്, അവിശ്വാസ ലോകത്തെ ന്യായം വിധിച്ച്, കുറ്റം വിധിച്ച് സാക്ഷ്യം നേടുക. ഏഴ്, വിശ്വാസത്താൽ നീതിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന പുതിയ ആകാശത്തിലേക്ക്, പുതിയ പ്രതിഫലത്തിലേക്ക് പ്രവേശിക്കുക. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ നോഹയുടെ ജീവിതം അതിനായിട്ട് നമ്മെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിന്റെ പാതയെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.